ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. വിദ്യാർത്ഥികൾ നേരിൽ കണ്ട് സങ്കടം ബോധിപ്പിച്ച റോഡിന്റെ പ്രവർത്തിക്ക് എം എൽ എ 20 ലക്ഷം രൂപ അനുവദിച്ചു. തോടന്നൂർ യു പി സ്കൂൾ എരപുരത്ത് താഴെ പുനരുദ്ധാരണത്തിനാണ് എം എൽ എ പാറക്കൽ അബ്ദുള്ള ഫണ്ട് അനുവദിച്ചത്. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ മോഹനന്റെ അധ്യക്ഷതയിൽ എം എൽ എ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശവാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ പരിഹാരമാവുന്നത്. ഇവിടെ സ്കൂൾ കുട്ടികൾ നിരന്തരമായി എന്നത് പറഞ്ഞു നാട്ടുകാരും ബന്ധപ്പെട്ട ആളുകളും എല്ലാ ആളുകളും എൻ്റെ അടുത്ത് ഈ റോഡുമായി സമീപിച്ചിരുന്നു. അതിൽ കുട്ടികളാണ് ഏറെ, ഞാൻ സ്കൂളിൽ വന്നപ്പോഴും അല്ലാതെയും ഒക്കെ സ്കൂളിലെ കുട്ടികളും എൻ്റെ അടുത്ത് വളരെ നിർബന്ധപൂർവം ഈ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ഇതിപ്പോൾ റോഡ് കൊടുക്കുന്നതിന് ഒരു തടസ്സവും എന്നെ സംബന്ധിച്ചിടത്തോളം എം എൽ എ എന്ന നിലയിലില്ല. കാരണം ഇത് സർക്കാരിൻ്റെ ഫണ്ടാണ്. സർക്കാർ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ നികുതി കൊടുക്കുന്ന ഫണ്ടാണ്. ആ നികുതി പണമാണ് റോഡായും പാലമായും സ്കൂളായും ഹോസ്പിറ്റലായും മറ്റ് സംവിധാനങ്ങളായും ഒക്കെ വരുന്ന ആ നികുതി പണമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും കൊടുക്കാൻ, ഇപ്പോൾ പ്രസിഡന്റ് ആയാലും ശരി, ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും ഇത് കൊടുക്കണം എന്നുള്ള താല്പര്യക്കാരാണ്. പക്ഷേ പരിമിതമായ ഫണ്ടാകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് കൊടുക്കാൻ പറ്റാതെ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് 4.5 വർഷം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരമാവധി സത്യസന്ധമായി നീതിനിഷ്ഠമായി ജാതി മത കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ വളരെ 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 അത്യാവശ്യമെന്ന് മനസ്സിലാക്കുന്ന സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു കാര്യവും തടസ്സമായി നിന്നിട്ടില്ല. 2 വർഷം മുൻപ് വിദ്യാർത്ഥികൾ എം എൽ എയെ കണ്ടത് വലിയ വാർത്തയായിരുന്നു. കാൽനട പോലും ബുദ്ധിമുട്ടുന്ന റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ എം എൽ എയെ കണ്ടത്. ഇപ്പോഴെങ്കിലും ഫണ്ട് അനുവദിച്ച പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. ചടങ്ങിൽ എൻ സൈനബ, എഫ് എം മുനീർ, ആർ കെ ചന്ദ്രൻ, എൻ കെ പവിത്രൻ, സി വി ഹമീദ്, നാറാണത്ത് അഹമ്മദ്, ഇ എം ചെക്കൂട്ടി, കെ ശ്രീജിത്ത്, സി ആർ സജിത്ത്, ഇ കെ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും മഴക്കാലമായാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ ഏറെയാണ് നമുക്കറിയാം. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെച്ച് അവസാനിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടായിരുന്നു. റോഡുകളും വരെ മാത്രമേ എത്തൂ, ഞങ്ങൾക്ക് ഇനിയും ദുരിതം തന്നെ അല്ലേ എന്നൊക്കെ ഞങ്ങളൊക്കെ ശ്രദ്ധയപ്പെട്ടിരുന്നു. അതിന് ഒരു വലിയ അളവ് വരെ പരിഹാരമായി ബഹുമാന്യായ എം എൽ എ നൽകിയ ഈ ഫണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. എല്ലാ മൂസാക്ക, നിങ്ങൾ ഇതേടിയ തിരക്കിട്ട് പോന്നേ. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനും ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.